യൂട്യൂബിൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളെ സ്വാധീനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ചില മയക്കുമരുന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്റെ മനസ്സിന് ഭ്രാന്ത് പിടിച്ചു പോലെ. ഞാൻ എന്റെ ജീവിതത്തിൽ 20 വർഷങ്ങൾ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചു. എന്നാൽ ഇപ്പോഴെന്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും ഇല്ലെന്ന് മനസ്സിലായി. ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായ അന്ന് മുതൽ എല്ലാവരും നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് എന്റെ വിവാഹം എന്നാണ്. ഒരു തലമുറ എന്ന നിലയിൽ നമുക്ക് തോന്നുന്നത് നമുക്ക് പരീക്ഷിക്കാനായി ലക്ഷക്കണക്കിന് കാര്യങ്ങളുണ്ടെന്നാണ്. പക്ഷേ ഇങ്ങനെയെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. എന്തെന്നാൽ എല്ലാത്തിനും ഒടുവിൽ ഇതെന്റെ ജീവിതമാണ്. ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നേടണം. കഴിഞ്ഞ 2 വർഷമായി ഞാൻ എന്റെ ജീവിതത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. പുതിയതായി ഒന്നുമില്ല. യൗവനം എന്നാൽ ജീവിതം സൃഷ്ടിക്കപ്പെടുകയാണ്. യൗവനം എന്നാൽ ചൈതന്യവത്തായ ഊർജം എന്നാണ് അർത്ഥം. യുവാക്കളുടെ പ്രശ്നം അവർക്ക് ആവശ്യമായ വ്യക്തതയോ സമനിലയോ ഇല്ല എന്നതാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് 10% കൂടുതൽ വ്യക്തതയും സമനിലയും കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഈ ഊർജം അതിശയകരമായ ഒന്നിലേക്ക് പരിവർത്തനം ചെയ്യും. അതിനാൽ ഇതിന്റെ ഒരു ഭാഗമായി യുവത്വവും സത്യവും എന്ന പേരിൽ നാം ഒരു പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ എൻ്റെ 1 മാസത്തെ സമയം മുഴുവൻ യുവാക്കൾക്കിടയിൽ അതിനെപ്പറ്റി ഒരു ഉത്സാഹം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യമെമ്പാടും സഞ്ചരിക്കുന്നതിനായി നീക്കിവെക്കുകയാണ്. നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ സദ്ഗുരുവിനെ കാണും. കാരണം ഞാൻ വ്യത്യസ്തമായ വസ്ത്രം ധരിക്കും, വ്യത്യസ്തമായി സംസാരിക്കും, അവരുടെ കൂടെ എല്ലാം വ്യത്യസ്തമായി ചെയ്യും. ഞങ്ങളൊരു സർവേ നടത്തിയതിൽ ഞങ്ങൾ കണ്ടെത്തിയത് ധാരാളം വിദ്യാർത്ഥികൾ സമ്മർദ്ദത്തിലാണെന്നാണ്. ഇതൊഴിവാക്കാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു സാങ്കേതിക സ്ഥാപനത്തിൽ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള യോഗ്യത നേടുകയോ അല്ലെങ്കിൽ രാജ്യത്തിന് വെളിയിൽ പോകാനുള്ള പാസ്പോർട്ടോ അല്ല. അത് ജീവിതത്തെ സൃഷ്ടിക്കാനുള്ള ഒരു വഴിയാകണം. ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ജീവിതത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ലോകത്തിലെ പ്രശ്നങ്ങൾ ശരിക്കും നേരിടണമെങ്കിൽ ഈ ഒരാൾ ഒരു പ്രശ്നമാകരുത് അല്ലേ? ദയവായി നിങ്ങൾ ഇതുപോലെ ആക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമാകരുത്, നിങ്ങൾ പരിഹാരത്തിന്റെ ഭാഗമാകണം. നമ്മളെല്ലാം അനുഭവിക്കുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ സ്വപ്നബോധവും ആത്മവിശ്വാസക്കുറവുമാണ്. അങ്ങേക്ക് ഇതിനെ പറ്റി എന്തുപദേശമാണ് തരാനാവുക? സംശയം വളരെ നല്ലൊരു കാര്യമാണ്. വിഡ്ഢികൾക്ക് മാത്രമേ അവർ ചെയ്യുന്നത് എന്താണെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ടാകൂ. ഒന്നുകിൽ നിങ്ങൾ ഒരു വിഡ്ഢി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭ്രാന്തൻ. പക്ഷം ഓരോ നിമിഷവും എല്ലാത്തിനെ കുറിച്ചും സംശയമുണ്ടാകും. ജീവിക്കാനുള്ള ഒരു നല്ല മാർഗമാണത്. നിങ്ങൾ ജനിച്ച ദിവസം മുതൽ നിങ്ങളുടെ മാതാപിതാക്കളും എല്ലാ മുതിർന്നവരും സ്കൂളും എല്ലാവരും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ഉത്തരം നൽകാനാവാത്ത ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരുന്നു. ഒരു ചോദ്യം കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഒരു ചോദ്യം പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമാണ്. എല്ലാ യുവാക്കൾക്കുമുള്ള എന്റെ സന്ദേശം, നിങ്ങൾക്ക് സദ്ഗുരുവിനോട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ആർത്തവത്തെ കുറിച്ച്, സെക്സ്, മയക്കുമരുന്ന്, എല്ലാ അപവാദങ്ങളെ കുറിച്ചും. അതെല്ലാം അവർക്ക് അറിയാം. ഇല്ല, അവർക്കറിയില്ല. ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യുവജനങ്ങളെ, സത്യം നിങ്ങളുടേതാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചോദിക്കാം, ഒന്നിനും വിലക്കില്ല.